എന്താണ് അതിന്റെയൊക്കെ ഉദ്ദേശം അതിന്റെ പുറകെ വരുന്നു കെ ഫോണിനെ പറ്റി അറിയണം എന്താണ് കെ ഫോൺ നാട്ടിലെ യുവാക്കൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണത് യാഥാർത്ഥ്യമാകാൻ നാടിന്റെ യുവതയുടെ പ്രതീക്ഷയാണത് കേരളമാകെ സകല വീടുകളിലും സകല സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ ഒഴുകി കൊടുക്കുന്നു ചിലർക്കത് പ്രയാസം ഉണ്ടാക്കും ആ പ്രയാസം ഉണ്ടാകുന്ന ചിലരുണ്ടാവും ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകും ആ നിക്ഷിപ്ത താല്പര്യം എങ്ങനെ നമ്മുടെ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്ക് വരും അതല്ലേ പ്രശ്നം എന്തു വകിയാണ് അവര് അതിലിടപെടാൻ പോകുന്നത് എന്താണ് അവർക്കുള്ള സംശയം ഈ പറയുന്ന കിഫ്ബിയുടെ ധനമാണ് അതിനുപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നവരത്ന കമ്പനികളിൽ ഒന്നായ ബി എച്ച് എൽ ആണ് ബെല്ലാണ് അത് നടപ്പാക്കുന്നത് എവിടെയാണ് അവർക്ക് സംശയം കിഫ്ബി നടപ്പാക്കുന്ന നിർവഹണ ഏജൻസികളെ കുറിച്ചല്ല കിഫ്ബി എന്നതിനോടാണ് അല്ലെങ്കിൽ കിഫ്ബി അല്ല ഞാൻ പറയുമ്പോൾ മാറിപ്പോയിഫോൺ എന്നതിനോടാണ് വിയോജിപ്പ് നിങ്ങൾ എന്തിന് കെ ഫോണിന് പോകണം അതിന് വേറെ ആളില്ലേ ഇവിടെ ആ താൽപ്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി ഇങ്ങോട്ട് വരണ്ട അത് മനസ്സിലാക്കോളണം നിങ്ങൾ ഒരു കാര്യം നടത്തുന്നു ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അവര് ചെയ്തോളുമല്ലോ എന്നാണ് പരോക്ഷമായി ഞങ്ങളോട് പറയുന്നത് അതിനേ നാണയത്തിൽ പറയാണ് അത് മനസ്സിൽ വെച്ചാ മതി ഒരു കുത്തകയുടെയും വക്കാലത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾക്കതിലൊന്നും അതിലൊന്നും അശേഷം സംശയവുമില്ല ആശങ്കയുമില്ല എന്തിനാണ് നിങ്ങളുടെ പുറപ്പാട് കെ ഫോൺ മാത്രമല്ലല്ലോ ഇപ്പോൾ പറയുന്നത് പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാറ്റിനെ കുറിച്ചും ഞാനിപ്പോ വിശദമായിട്ട് പോകുന്നില്ല ഈ ടോറൻസ് ദീർഘകാലമായി കിടക്കുന്ന പദ്ധതിയ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തേ ഉണ്ട് എൽ ഡി എഫിന് എന്താ അതിന് താൽപ്പര്യം വരാൻ കാരണം പതിനയ്യായിരം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം പതിനയ്യായിരം പേർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത തിരുവനന്തപുരത്ത് വരുന്നു അതിൽ താല്പര്യം കാണിക്കണ്ടേ ഈ നാടിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാകുമ്പോൾ അതിൽ താല്പര്യം കാണിക്കില്ലേ അത് സ്വാഭാവിക അല്ലേ സ്വാഭാവികമായും താൽപ്പര്യം കാണിക്കും എന്താ നിങ്ങളെ സംശയം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് തടയേണ്ടത് ഏതാനും വികല മനസ്സുകളുടെ താൽപര്യത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്നവരായി അന്വേഷണ ഏജൻസികൾ മാറാൻ പാടില്ല അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് ഞങ്ങൾക്ക് ഈ നാട് നാടേൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിൽ കേരളം എന്തായിരുന്നോ അവിടുന്ന് പുറകോട്ട് പുറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല അവിടുന്ന് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ് ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാകാം ആ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുടെ ആ അല്പ മനസ്സുകളുടെ കൂടെയല്ല അന്വേഷണ ഏജൻസികൾ നിൽക്കേണ്ടത് അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം ഞങ്ങൾ ഞങ്ങളുടേതായ ഉത്തരവാദിത്വം ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് കൃത്യമായി തന്നെ നിറവേറ്റും ഇനിയും നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്